ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല ഈ അന്തം കമ്മികൾക്ക് അറിയേണ്ടത്. സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ നൽകിയ ചെമ്പിന്റെ അളവത്ര സ്വർണത്തിന്റെ അളവത്ര. കിരീട വിവാദത്തിൽ അന്തം കമ്മികൾക്ക് ചുട്ട മറുപടിയുമായി എത്തുകയാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കിരീട വിവാദത്തിൽ വീണ്ടും ഒരു വിശദീകരണമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ അവസരം തരാതെ തനിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്ന ആക്ഷേപമാണ് അടുത്തിടെ ഉയർന്നത്. തുടർന്ന് കിരീടത്തിലെ സ്വർണത്തിന്റെ തൂക്കം അറിയാൻ അന്വേഷണ കമ്മിറ്റിയും രൂപീകരിച്ചു. ആമ്പല്ലൂർ സെന്ററിൽ സംഘടിപ്പിച്ച എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് അദ്ദേഹം അന്തം കമ്മികൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അവസരം തരാതെ അവരുടെ തന്നെ ചെപ്പടി വാക്കുകൾ പ്രയോഗിക്കുകയാണ്. ചെമ്പിന്റെ അളവത്ര, സ്വർണത്തിന്റെ അളവത്ര, അതിലൊക്കെ എന്ത് കാര്യമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. അമ്പലത്തിലായാലും പള്ളിയിലായാലും നേർച്ച നേരം എനിക്ക് അംബാനിയെ പോലെ നേരാൻ ഒക്കത്തില്ലല്ലോ. എന്റെ അച്ഛൻ ധീരുഭായ് അംബാനിയല്ല. ഞാൻ ഒരിക്കലും അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ആകില്ല. എന്റെ വളർച്ചയുടെ മേൽത്തട്ട് എനിക്കറിയാം. എനിക്ക് നൽകാവുന്നത് എന്റെ ഹൃദയപരമായ ആരാധന പെരുമാറ്റത്തിൽ അത് അറിയേണ്ട പുരോഹിത മുഖ്യനെ അക്ഷരം പ്രതി വടിവത്ത മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിന് മേലെ മാതാവിന് നേർന്നിട്ടുണ്ട്. അതിൽ അന്തങ്ങൾക്കും കൃമികീടങ്ങൾക്കും എന്താണ് കാര്യം? പ്രതിലോമമാണോ പ്രതിരോമമാണോ എന്നത് പരിശോധിക്കുന്നത് നന്നാവുമെന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു സുരേഷ് ഗോപി ലൂർദ് മാതാ ദേവാലയത്തിൽ കിരീടം സമർപ്പിച്ചത്. ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചത് എന്ന പ്രചാരണം ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർ ലീല വർഗീസ് രംഗത്തെത്തുന്നത്. ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പിന്നാലെ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. പള്ളി വികാരിയും ട്രസ്റ്റിനെയും കൈക്കാരന്മാരെയും ചേർത്തായിരുന്നു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും. കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വരുംകാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റുമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നായിരുന്നു ഒരു വിഭാഗം ഉയർത്തിയത്. ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത്. അതേസമയം തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി മാനുഷിക മൂല്യങ്ങളുടെ പ്രചാരകനാണ് എന്നാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. പുതുക്കാട് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. സുരേഷ് ഗോപി മത്സരിക്കുന്നത് ജയിക്കാനാണ്, അല്ലാതെ കെ മുരളീധരൻ പറയുന്നത് പോലെ ആരെയും തോൽപ്പിക്കാനല്ല. തന്നെ നിയമത്തെ തോൽപ്പിച്ചത് ശിവൻകുട്ടിയാണ് എന്നാണ് ഇതുവരെ ധരിച്ചത്. കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നത് തന്നെ തോൽപ്പിച്ചത് അദ്ദേഹമാണ് എന്നാണ്. തൃശൂരിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും. തൃശൂരിന്റെ സമഗ്ര വികസനത്തിന് സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.